ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി റൈസിംഗ് വിങ്സിലേക്ക് സ്വാഗതം വിവരാവകാശത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമാണ് സ്വീഡൻ ഇന്ത്യയിൽ ഈ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വരാനായി പ്രവർത്തിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ രാജസ്ഥാൻ കേന്ദ്രമാക്കിയാണ് ഈ സംഘടന പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തമിഴ്നാട്ടിൽ ഈ നിയമം പാസാക്കിയത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചിരിക്കണം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് പത്ത് രൂപയാണ് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് പരമാവധി ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ ഈടാക്കാവുന്നതാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരായിട്ട് പ്രസ്തുത ഓഫീസിൽ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് അപ്പീൽ നൽകാവുന്നതാണ് മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് മുപ്പത് ദിവസത്തിനുള്ളിലാണ് അപ്പീൽ നൽകേണ്ടത് രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫോർമേഷൻ കമ്മീഷണർക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫോർമേഷൻ കമ്മീഷണർക്കോ ആണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അപ്പീൽ രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കേണ്ടതാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാനായിട്ട് അധികാരമില്ല കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹിയിലാണത് സ്ഥിതി ചെയ്യുന്നത് പ്രസിഡന്റാണ് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും പ്രസിഡന്റിനാണ് ആദ്യത്തെ സെൻട്രൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് വജാഹത് ഹബീബുള്ള ആദ്യത്തെ വനിതാ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് ദീപക് സന്ധു ഇപ്പോഴത്തെ സെൻട്രൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറാണ് ബിമൽ ജുൽക്ക കേരള സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർ വിൻസെൻ്റ് എം പോളാണ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർമാരുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാവുന്നത് വരെയാണ് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ